സീസൺ 5 ബിഗ് ബോസിൻ്റെ ഏവരും കാത്തിരുന്ന ഒരു ദിനം തന്നെയാണ് ഇന്ന്. കാരണം ഗ്രാൻഡ് ഫിനാലെ ആ ദിനം ഇന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ആരായിരിക്കും വിജയിച്ചിരിക്കുന്നത്? ടോപ്പ് 5: ഷിജു, റനീഷ, ശോഭ, ജുനൈസ്, അഖിൽ, മാരാർ. ഈ അഞ്ച് പേരിൽ ആരാണ് കപ്പെടുത്തത്? സീസൺ 5 ടൈറ്റിൽ വിന്നറായത് ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുന്ന ദിനമാണിന്ന്. മോഹൻലാൽ എന്ന നായകൻ്റെ കയ്യിൽ നിന്നും ആരായിരിക്കും ആ ഒരു ടൈറ്റിൽ പട്ടം നേടിയെടുക്കുക, ആ ഒരു കപ്പുയർത്തുക എന്നതറിയാനായി കാത്തിരിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇന്ന് കേരളക്കരയിലുണ്ട്. കാത്തിരിക്കണം ആരായിരിക്കും കപ്പെടുക്കുന്നതെന്ന് അറിയാനായി. പക്ഷേ നമുക്ക് കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് വച്ച് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ അഖിൽ മാരാർ ബഹുദൂരം മുന്നിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വോട്ടിങ്ങിൽ അഖിൽ മാരാരെ തൊടാനായിട്ട് രണ്ടാം സ്ഥാനത്തിനോ മൂന്നാം സ്ഥാനത്തിനോ നാലാം സ്ഥാനത്തിനോ അഞ്ചാം സ്ഥാനത്തിനോ ഒട്ടും തന്നെ കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വോട്ട് കൗണ്ട് ലീഡ് ഉയർത്താനായിട്ട് അഖിൽ മാരാറിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ടൈറ്റിൽ വിന്നറാകാനായിട്ട് അർഹനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണെന്നതിൽ സംശയമില്ല. അതുമാത്രമല്ല, മറ്റൊരു കാര്യം, അതായത് ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ ഇതായിട്ട് തന്നെ ഒരു പിക്ക് അവർ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ബിഗ് അലേർട്ട്, വിന്നർ ആരാണ് എന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുള്ള ഒരു ചോദ്യം അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന രണ്ട് ഷാഡോ ഫോട്ടോസ് കാണുമ്പോഴത്തേക്കും തോന്നുന്ന രണ്ട് വ്യക്തികൾ ആരാണെന്ന് നിങ്ങൾ തന്നെ പറയുക. ഒന്ന് അഖിൽ മാരാറാണെന്നതിൽ എനിക്കൊരു സംശയവുമില്ല. രണ്ടാമത് കൊടുത്തിരിക്കുന്ന പിക്ക് അത് ഒരു ലേഡിയുടെ പിക്കാണ്. ആ വ്യക്തി ആരാണ്? കണ്ടിട്ട് തോന്നുന്നത് അത് റനീഷ തന്നെയാണ് എന്നാണ്. അത് രണ്ടാം സ്ഥാനത്ത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന വ്യക്തി റനീഷയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നില്ല, പക്ഷേ 90% എബവ് ഈ ഒരു റിസൾട്ട് ആയിരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നു. അഖിൽ മാരാറ് കപ്പടിക്കുന്നു, ഒന്നാം സ്ഥാനത്തെത്തുന്നു, രണ്ടാം സ്ഥാനത്തേക്ക് റനീഷ എത്തുന്നു എന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് ബാക്കി നമുക്ക് നേരിട്ട് സ്ക്രീനിൽ കാണാം എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് അറിയാനായി.